സാവിത്രി, നീ എപ്പോഴാ വന്നേ, എന്തിനാ വന്നേ, എങ്ങോട്ടാ പോകുന്നേ, ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ എങ്ങനെ ഈ വെയിലത്ത് കൊടയം പിടിപ്പിച്ച് ബാഗും കക്ഷത്തിൽ ഒപ്പിച്ച് ഒരുത്തൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അങ്ങേര എന്നോട് ചോദിക്കും, നീ എന്തിനാ വന്നേ, എപ്പോഴാ വന്നേ, എങ്ങോട്ടാ പോകുന്നേന്ന്. അതിന് സമാധാനം പറഞ്ഞിട്ട് പോ. അല്ലെങ്കിൽ പിന്നെ ഞാനെന്താ പറഞ്ഞേ, നേരത്തെ വന്നു നിന്നോ, സമയത്തെ നോക്ക്. ഇനിയിപ്പോ സമയം നോക്കിയിട്ട് എന്താ കാര്യം? സൂര്യന്റെ നിർഗന്ധലയിലെത്തി. നിന്നെ ഇവിടെ പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കുലുക്കവും കാണാനൊന്നുമല്ല, പട്ടിണി കൂടാതെ ജീവിച്ചോട്ടെ എന്ന് കരുതിയ. ഇനിയും താമസിച്ചു വരില്ല. അതാ വേണ്ടത്, നാളെ പോലെ നേരത്തെ ഇനി പോരെ. ഇപ്പതേ വേര് മൂക്കുന്നതിന് മുമ്പേ തണൽ വെച്ചെങ്ങ് നടന്നോ, സുഖമായിട്ട് വീട്ടിലെത്താം. പൈക്ക പിള്ളച്ചോട്ട് ജോലിക്ക് നിർത്തുന്നില്ല. ആ വേണ്ട, നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്ക, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, സുരേന്ദ്രൻ കുഞ്ഞു വന്നു. എടി എടി, സുരേന്ദ്രൻ കുഞ്ഞു വന്നു. ഞാൻ വരുന്നു. എന്താ നാട്? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാണ് ഓടിയത്. അങ്ങനെ ഓടുമൊന്നും വേണ്ട. അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. അതെന്താടാ, എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്, ഉച്ച കയറാൻ സമയം ഇതെടുത്ത് കണ്ട സമയം നോക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേടോ. അത് ശരി, ചിലപ്പോഴേക്കും ഒന്ന് താമസിച്ചു വന്നവരും. അത് ശരി, അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണ്? സാവിത്രി പോയി പണി ചെല്ലേ. പോയിക്കോ. എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. ചേച്ചി, നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണം. ഈ കയറിയ പാവാടെ വിളിച്ചിട്ടുണ്ട്, എങ്ങനെയാ? നോക്കട്ടെ, ഇന്ന് എങ്ങനെയെങ്കിലും വായിച്ചുതരാം. കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ തരുമോ? ഞങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളെ എനിക്കിഷ്ടം. അല്ലേടി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാത്രി? എന്താ പറ? എനിക്ക് ഇത്തിരി കാശ് വേണമായിരുന്നു. കൂലി തീർക്കുമ്പോ ഞാൻ കടം കെട്ടിക്കോളാം. അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മ ഇന്ന് വന്നില്ലല്ലോ. അങ്ങനെ അമ്മ വരണമെന്നുണ്ടോ? എന്നോട് ചോദിച്ചാ പോരെ. സാവിത്രിക്ക് എത്ര കാശാ വേണ്ടത്? ഞാൻ പിള്ളേരോട് പറഞ്ഞേക്കാം, സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു. ഞാൻ പറഞ്ഞേ. പ്രമീലെ, എന്തിനെങ്കിലും വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ? കൊറേ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖമാവും അല്ലേ പ്രമീലെ? ആ സുഖമാവും, മരുന്ന് കുടിക്ക. ഇത് എവിടെ ഇടണ്ടെന്ന്? അവിടെ തന്നെ ഇട്ടേക്കു. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ഇന്നലെ രാത്രി ആയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ, ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. ഞാൻ
അമ്മേ ദേ മീൻ. ശിവരാമേട്ടൻ വാങ്ങിച്ചെന്ന പുറത്തെറച്ചു വെക്കാം, അതാ ശിവരാമേട്ടൻ ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കാം, എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി എടി സുമതിയേ, എന്താ കുറച്ച് മുളകുമല്ലേ എടുത്ത് വറുത്തരച്ചേ? ആ ചേച്ചി മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്തായാലും നിന്ന് കിറങ്ങുന്നത് പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല അപ്പൊ ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവ നല്ല ചേച്ചി. അച്ഛ അച്ഛ ഡേ, പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ ചേച്ചി മേടിച്ചെന്നതാ. കാശൊക്കെ വെറുതെ കളയാ. കൊള്ളാല്ല അച്ഛ, പത്ത് മുപ്പത് രൂപയായി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരത്യാവശ്യം, ആരാ ഒന്ന് സഹായിക്ക. എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല, ആ കാശ് കൊണ്ട് കള്ളു ഷാപ്പിൽ പോകാല്ലേ. നീ പോണിയോളൂ, നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി, എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്ത കള്ളൂടിയും കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരന്റെ വക വയ്ക്കൂ. പൊടിയോളൂ, നീ മാധവിയല്ല മൂധേവിയാ. എന്താണ് ആപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ല മോനെ, ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, വേറെ പണി വല്ലതും പോകുന്നു. ഒരു നല്ലത് അപ്പഴേ. തന്റെ ചെലവിലല്ല ഞാൻ കള്ളു കുടിക്കണേ, പോണ പറയും. അല്ല കുറുപ്പേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ടൻ ഒരു തമാശ, തലയിൽ മുണ്ടിട്ട് കയറി ആളറിയില്ലെന്നാണ് എന്റെ വിചാരം. അല്ല എടോ, താൻ കേട്ടിട്ടുണ്ടോ, അമ്പിനോടറിക ശംഭിളി ജനമിഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിച്ചു ബഹു അമ്പനായ മലരമ്പനും ഉമ്പ്രകോനുടയ കൊമ്പനാനയുട കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുചകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയേ പശ്ചാരിധ്വജതൃതോടാധിപതി കുത്രേടിജാനിർഗണേ ജോ രാടരുടരേടുതരദ്രൈവേയഗദ്ധാടജം ൃതിരുതിയാദംബുംബുദാലികളരുൾദേവോ മൃദേവോ. അതിന്റെ അർത്ഥം കുറുപ്പേട്ടൻ ചൊല്ലിയുടെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്നല്ലേ. ഉംബ്ര കോൻ, കോൻ കോൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിൽ ആരെ ആരെ എന്നാണ് അർത്ഥം. അതെ, ഉംബ്രൻ ആരായിരുന്നു? ആരാ ഉംബ്രകോനുടയ കൊമ്പനാന? രണ്ടാന ഉണ്ടായിരുന്നു, അയാളുടെ ആനകളാണ് തിരുവമ്പാളിയിലും പാറവേക്കാവിലും എഴുന്നള്ളിച്ചത്. കുംഭവും കനക കുംഭവും നല്ല ഹൊടവേറുണ്ടായിരുന്നു. അമ്പിനോടറിക ശംഭിളി, ശംഭിളി നാഗസുര വിദ്വാനായിരുന്നു. ശംഭിളി എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിയിൽ നാഗസുര എന്നർത്ഥം. അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നവരുടെ പൃഷ്ഠഭാഗം എന്നർത്ഥം. പറ. അതായത് പറയാ, പറഞ്ഞോളൂ. അതായത് അതിന്റെ അർത്ഥം അത് പറയാം. പറയൂ, അർത്ഥം പറയൂ. അതായത് പശ്ചാരേജ്വജതൃതോടാധിപതി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ. അല്ലല്ലല്ലല്ല, സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണത്. പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം, അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാവുമ്പോ പശ്ചാത്തപുരുഷമാണ്. പിന്നെ ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ തന്നെ പറയാം. സമയായി, എനിക്ക് ഷാപ്പ് അടക്കണം. അവേ ഭൂ.